വീണ്ടും വിവാദത്തിൽ അകപ്പെട്ട് ചൈന കോവിഡ് പ്രതിരോധിക്കാൻ പുതിയ രീതി തുടങ്ങിയതിനെതിരെയാണ് ചൈനയിൽ വ്യാപക പ്രതിഷേധം. ശ്വാസകോശ രോഗമായതിനാൽ തന്നെ വായിൽ നിന്നോ മൂക്കിൽ നിന്നോ ഉള്ള സ്രവങ്ങൾ ശേഖരിച്ചാണ് സാധാരണഗതിയിൽ കോവിഡ് പരിശോധന നടത്തുന്നത്. എന്നാൽ മലദൂരത്തിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയ്ക്ക് എടുക്കുന്ന പുതിയ രീതി നടപ്പാക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ. പലയിടങ്ങളിലും പുതിയ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്നതിന്റെ സാഹചര്യത്തിൽ ഫലപ്രദമായ രീതിയിൽ ഇത് കണ്ടെത്താനാണ് പുതിയ രീതി എന്നാണ് അധികൃതരുടെ വിശദീകരണം. കോവിഡ് കേസുകൾ വീണ്ടും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂട്ടമായുള്ള കോവിഡ് വ്യാപനം കണ്ടെത്താൻ വേണ്ടിയാണ് മലദൂരത്തിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയ്ക്കെടുക്കുന്നത് ഈ പുതിയ രീതി പരീക്ഷിച്ചെന്ന് ചൈന. പലരിലും കോവിഡ് വന്നു പോകുന്നത് അറിയില്ലെന്നും പരിശോധനയിൽ അത് കണ്ടെത്താൻ കഴിയുമെന്നായിരുന്നു കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ രീതിയിൽ സാമ്പിൾ ശേഖരിക്കാൻ തുടങ്ങിയിരിക്കുന്നത്. ഇതിനെതിരെ ചൈനയിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ വെയ്ബോയിൽ വ്യാപകമായ ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. 2 മുതൽ 3 സെന്റിമീറ്റർ വരെ മലദൂരത്തിലേക്ക് ഒരു ഉപ്പുവെള്ളത്തിൽ കുതിർത്ത കോട്ടൺ കടത്തിയാണ് സാമ്പിൾ ശേഖരിക്കുന്നത്. തുടർന്ന് സാമ്പിൾ പരിശോധിച്ച് വൈറസിന്റെ സജീവത തെളിയിക്കുകയാണ്. സർക്കാർ അധികാരികൾ എത്ര വിശദീകരണം നൽകിയാലും ഇത് അപമാനകരമായ രീതിയാണെന്നും അതിനാൽ ഈ തീരുമാനം ഉപേക്ഷിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. ചൈനയുടെ വടക്കൻ പ്രദേശങ്ങളിൽ 1700 സാമ്പിളുകൾ ഇതിനകം ഇത്തരത്തിൽ ശേഖരിച്ചു കഴിഞ്ഞു. അതേസമയം മലദൂരത്തിൽ നിന്നും സാമ്പിൾ എടുക്കാനുള്ള തീരുമാനം എല്ലായിടത്തും നടപ്പാക്കിയിട്ടില്ല. അത് പ്രത്യേക സാഹചര്യം കണക്കിലെടുത്താണ് ചെയ്യുന്നത്. തുടർന്നും ഇത് വ്യാപിപ്പിക്കാൻ ഉദ്ദേശമില്ല എന്ന തരത്തിലാണ് അധികൃതർ നൽകുന്ന വിശദീകരണം. മൂക്കിൽ നിന്നും തൊണ്ടയിൽ നിന്നും ഉള്ള സ്രവങ്ങൾ നെഗറ്റീവായി തിരിച്ചെത്തിയ രോഗികളിൽ ദഹനനാളത്തിന്റെ സാമ്പിളുകളിൽ നിന്നും പോസിറ്റീവായി കാണിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് മിക്ക ചൈനീസ് ഡോക്ടർമാരും ഈ പരിശോധനയ്ക്ക് പിന്തുണ നൽകിയിരിക്കുന്നതെന്ന് വാഷിംഗ്ടൺ പോസ്റ്റിലെ റിപ്പോർട്ട് ചെയ്യുന്നു. കോവിഡ് നെഗറ്റീവായവരിൽ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് മലദൂരത്തിൽ നിന്നുള്ള സാമ്പിൾ പരിശോധനയ്ക്കെടുക്കുന്നത് സഹായിക്കുന്നു എന്നതാണ് ഷാങ്ഹായിലെ ആശുപത്രിയിൽ ഉദ്ധരിച്ച ഗ്ലോബൽ ടൈംസ് പറഞ്ഞത്. കഴിഞ്ഞ വർഷം ഫ്യൂച്ചർ മൈക്രോബയോളജി ജേണലിൽ പ്രസിദ്ധീകരിച്ച ഒരു പഠനത്തിൽ ദഹനനാളത്തിന്റെ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കാതെ ചില COVID-19 രോഗികൾ സജീവം നീണ്ടു നിൽക്കുന്നതുമായി ഗട്ട് വൈറൽ അണുബാധയുണ്ടെന്നും കണ്ടെത്തിയിരുന്നു. അവരുടെ മൂക്കിലെയും തൊണ്ടയിലെയും സ്രവഫലങ്ങൾ നെഗറ്റീവായിരുന്നു. അതേസമയം 2 രോഗികളുടെ മലദൂരത്തിൽ നിന്നുള്ള സ്രവ പരിശോധനയിൽ റിസൾട്ട് പോസിറ്റീവായിരുന്നു. കഴിഞ്ഞ ആഴ്ച ബീജിംഗിലെ ഒരു പ്രൈമറി സ്കൂളിൽ ലക്ഷണങ്ങളില്ലാതെ കോവിഡ് പോസിറ്റീവ് കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ സ്കൂളിൽ 1000-ലധികം അധ്യാപകരിൽ നിന്നും സ്റ്റാഫുകളിൽ നിന്നും വിദ്യാർത്ഥിനികളിൽ നിന്നും അനൽസ് ലാബ് ടെസ്റ്റ് നടത്തിയിരുന്നു. ഈ ആഴ്ച ആദ്യം ചാങ്ചൂനിൽ നിന്നും ബീജിംഗിലേക്കുള്ള വിമാനത്തിലെ യാത്രക്കാരോടും ഒരു ഹോട്ട്സ്പോട്ട് ഏരിയയിൽ നിന്നുള്ള ഒരാൾക്കും വിമാനത്തിലുണ്ടെന്ന് അധികൃതർ കണ്ടെത്തിയെന്നും ഇറങ്ങാൻ പറഞ്ഞിരുന്നു. തുടർന്ന് ഇവരെ അനൽസ് ലാബ് പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുള്ളതായി ബ്ലൂബർഗ് റിപ്പോർട്ട് ചെയ്തു. ചാന്ദ്ര പുതുവത്സര അവധികൾക്കായി ചൈനയിൽ 10,000-കണക്കിന് ആളുകൾ സാധാരണയായി ഈ സമയത്ത് യാത്രകൾ പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ രാജ്യത്ത് ആഭ്യന്തര നിയന്ത്രണങ്ങൾ കർശനമാക്കിയിട്ടുണ്ട്. അപകട സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ളവരെ വ്യാഴാഴ്ച മുതൽ നഗരത്തിൽ നിന്ന് വിലക്കുമെന്നും ബീജിംഗ് പ്രഖ്യാപിച്ചു. രാജ്യത്ത് എത്തുന്നവർ നെഗറ്റീവ് പരിശോധനാ റിപ്പോർട്ട് ഹാജരാക്കുകയും കുറഞ്ഞത് 14 ദിവസമെങ്കിലും ക്വാറന്റീനിൽ കഴിയുകയും വേണം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.